ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്ന സഭയുടെ സീനിയർ മദ്രാ പോലീത അഭിമന്യ ക്റിയാക്കോസ്മാർ ക്ലീമി സുരുമേനി ഈ മതസമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിമന്യ ഡോക്ടർ മാത്യുസ് മാർ തീമോത്യു സിരുമേനി ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന റവറൻ ഡോക്ടർ മാത്യു മാത്യുദാനിയ ലൻ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട നദാനിയിൽ അറമ്പാച്ചൻ ബഹുമാനപ്പെട്ട ജോൺസൺ കല്ലിട്ടത്തിൽ കോറപ്പിസ് കോപ്പാച്ചൻ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ സുമൻ സാർ പുസ്തകപരിചയം നടത്തുന്ന ചരിത്രകാരൻ കൂടിയായ ഡോക്ടർ എം കുര്യൻ തോമസ് പുസ്തകം സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്കച്ചായൻ ആശംസകൾ അർപ്പിക്കുന്ന സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ വർഗീസ് പേരിൽ സാർ ശ്രീ ആർ പ്രസന്നകുമാർ ശ്രീ റോയി ശൌമേൽ ബഹുമാനപ്പെട്ട മണ്ണുമൂട് സാറ് പ്രാർത്ഥനാഗാനം ആലപിച്ച ഡോക്ടർ ലിൻസി സാറ വർഗീസ് മുഖ്യ സംഘാടകയാകുന്ന ഡോക്ടർ അനൂറ്റി പിറ്റി അതുപോലെ തന്നെ ബർസാർ സുനിൽ സാറ് അധ്യാപകരെ അനധ്യാപകരെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുമേ ചന്ദ്രനിൽപ്പള്ളി സാറിന്റെ പ്രിയപ്പെട്ട പത്നി താഴെയിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മാ ഏവർക്ക് മേശകുർസുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ആമുഖമായി അറിയിക്കുന്നു ചന്ദനത്തിന്റെ സുഗന്ധവും പള്ളിയുടെ വിശുദ്ധിയുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സിൽ അറിവിന്റെ ദീപം തെളിയിക്കുകയും സഭയിലും സമൂഹത്തിലും ഉദാത്തമായ രചനകളിലൂടെ അനശ്വരമായ സ്ഥാനം നേടുകയും ചെയ്ത ഡോക്ടർ സൌമല ചന്ദനപ്പള്ളി സാറിന്റെ മറ്റൊരു ഗന്ധം പ്രകാശനം ചെയ്യുന്ന ഈ വേദിയിൽ മുഖ്യപ്രഭാഷണനാകുവാൻ കഴിഞ്ഞത് ജീവിതത്തിലെ അസുലഭമായ സൗഭാഗ്യമായി അനുഗ്രഹമായി ഞാൻ കാണിക്കുകയാണ് ജൂലൈ അഞ്ച് ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഒരു പ്രത്യേകിച്ച് ഒന്നും ഓർത്തായിരിക്കില്ല യാദൃശികമായിരിക്കും എന്നാൽ ഈ ദിവസത്തിന് രണ്ട് പ്രാധാന്യമുണ്ട് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ സഭ ഇന്ന് ഓർമ്മ അനുസ്മരിക്കുന്ന ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് എഴുപത്തിരണ്ട് അറിയിപ്പുകാരുടെ ഓർമ്മ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ അറിയിപ്പുകാരുടെ ഗണങ്ങളിൽ തന്നെ കൂട്ടാവുന്ന ചന്ദനപ്പള്ളി സാറിനെ പറ്റിയുള്ള ഒരു അനുസ്മരണ ചടങ്ങും പുസ്തകപ്രകാശനവും നടത്തുവാനിടയായത് തീർച്ചയായും ഒരു നിയോഗമായി തന്നെ ഞാൻ കരുതുകയാണ് അതുപോലെ തന്നെ മലയാള സാഹിത്യ മണ്ഡലത്തിൽ ഒരു ഇതിഹാസമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം കൂടിയാണിന്ന് ആ ദിവസം തന്നെ ചന്ദനപ്പള്ളി സാറിന്റെ ഈ പുസ്തകത്തിന്റെ പ്രകാശം നിർവഹിക്കുന്ന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചതും യാദൃച്ഛികമായിരിക്കും പക്ഷേ ഏറ്റവും അനുയോജ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭാപിതാക്കന്മാരുടെ ജീവിതവും അവരുടെ രചനകളും പഠനവിധേയമാക്കുന്ന പിതൃവിജ്ഞാനിയം എന്ന സാഹിത്യശാഖിയിൽ ഉദാരമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഇച്ചട്ടം പാറേട്ടിനു ശേഷം ഈ രംഗത്ത് അനന്യസാധാരണമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായാണ് ഡോക്ടർ സാമൂൽ ചന്ദനപ്പള്ളി മലങ്കരസഭാ പിതാക്കന്മാരുടെ ജീവിതവും പഠിപ്പിക്കലുകളും രചനകളും ദർശനങ്ങളും സാധാരണ നിരീക്ഷണത്തിനപ്പുറം ഗവേഷണത്മഹാത്മാവായി അപഗ്രഹിക്കുകയും അവയെ സഭയ്ക്കും വരും തലമുറയ്ക്കും പ്രയോജനകരമായി വൈജ്ഞാനിക ശിലകളായി നിർമ്മിക്കുകയും ചെയ്യുന്ന ഡോക്ടർ സൌമേൽ ചന്ദ്രപള്ളിയുടെ സ്ഥാനം അത്യുതീകമാണ് വിവര സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്നിട്ടില്ലാത്ത കാലത്ത് പിതാക്കന്മാരുടെ രചനകളുകളും കൽപ്പനകളും ശേഖരിക്കുവാനും അവയെ ക്രോഡീകരിക്കുവാനും പഠനവിധേയമാക്കുവാനും അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള അധ്വാനം വർണ്ണാധീനമാണ് യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്ത സമയത്ത് പോലും എല്ലാ അരമനകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് യാതൊരു സപ്പോർട്ടുമില്ലാതെ ഇതൊക്കെ കളക്ട് ചെയ്ത് വരും തലമുറയ്ക്ക് വേണ്ടി ഒരു സമ്മാനമായി അദ്ദേഹം മാറ്റിവെച്ചത് വാക്കുകൾക്ക് അപ്പുറത്ത് വർണ്ണിക്കുവാൻ പ്രയാസമുള്ളതാണ് ജന്മനാവുള്ള ഭാഷാസിദ്ധിയും സഭയോടുള്ള അദ്ദേഹത്തിന്റെ കറതീർന്ന നിസ്വാർത്ഥമായ സ്നേഹവും പിതൃവിജ്ഞാനിയ ശാഖയുടെ കുലപതിയായി ഡോക്ടർ സാമൂഹ്യ ചന്ദ്രപ്പള്ളി സാറിനെ മാറ്റി സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് മലങ്കര സഭാപിതാക്കന്മാർ അർപ്പിച്ചിട്ടുള്ള ആത്മാർത്ഥവും പ്രൗഢവുമായ ശ്രമങ്ങൾ പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്തുവാൻ ഡോക്ടർ ശ്യാമുനൽ ചന്ദ്രപ്പള്ളിയുടെ കൃതികൾ കാരണമായിട്ടുണ്ട് മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് വിശാലമായ വ്യക്തിബന്ധങ്ങളും അനന്യസാധാരണമായ സ്ഥാനവും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സഭാപിതാക്കന്മാരെക്കുറിച്ച് പഠിക്കുവാനും ഗ്രന്ഥരൂപത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ അനശ്വരമാക്കുവാനുള്ള ശ്രമം ഡോക്ടർ ഷാമുനൽ ചന്ദ്രപ്പള്ളി ആരംഭിക്കുന്നത് സാഹിത്യ രംഗത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഈ ഉദ്യമത്തെ ശക്തമായി നിരുത്സാഹപ്പെടുത്തുവാൻ എങ്കിലും സഭയോടുള്ള അദ്ദേഹത്തിന്റെ സ്ഥായിയും വിതാക്കന്മാരോടുള്ള ബോധനം വരും തലമുറയ്ക്ക് രേഖാപരമായി നൽകേണ്ടത് ആവശ്യമാണ് എന്നുള്ളതായ തിരിച്ചറിവ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജീവിതവും പ്രതിഭയും അതിനായി ആത്മാർപ്പണം ചെയ്തു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ള കാര്യം ഡോക്ടർ ഷൗമേൽ ചന്ദനപ്പള്ളി സാറിന് ശേഷം ഇത്രയും പഠനങ്ങൾ അന്യം നിന്ന് പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അഭിമന്യ തീമോദ്യോഗസ്ഥനും പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭയുടെ അഭിമാനമാകുന്ന ഡോക്ടർ കുര്യൻ തോമസിനെ പോലെയുള്ളവർ ഈ രംഗത്ത് വെളിച്ചം പകരുന്നു എന്നുള്ളത് പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നു ഡോക്ടർ ഷൌമേല ചന്ദനപ്പള്ളിയുടെ സഭാ സംബന്ധമായ മാത്രമല്ല സാഹിത്യബന്ധിമായതും ഗവേഷണ മൂല്യമുള്ളതുമായ പഠനങ്ങൾ സാഹിത്യകാരന്മാർക്കും ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കും അമൂല്യ ഖനിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിലെ എഴുത്തുകാരനെ രൂപപ്പെടുത്തിയത് തോമസ് അയ്യനെത്തുന്ന മലയാളം അധ്യാപകനായിരുന്നു മഹാകവി പുത്തഞ്ചാവു മാതന്തരകൻ പ്രൊഫസർ എം പി മന്മഥൻ ശ്രീ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിലെ കവിതയെ അദ്ദേഹത്തിന്റെ കഴിവുകളെ പ്രചോൽപ്പിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഡോക്ടർ സൌമേൻ ചന്ദനപ്പള്ളിയുടെ രചനകളല്ല രചനകളുടെ ലോകവും വിശാലവും വൈവിധ്യപൂർണവുമുള്ളതാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മൊഴിമുത്തുകൾ ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ചതായ ആ തപസ് അദ്ദേഹത്തിന്റെ മരണം വരെയും അദ്ദേഹം നിലനിർത്തുകയും തുടരുകയും ചെയ്തു ജീവചരിത്രം കവി പഠനം പ്രബന്ധങ്ങൾ ലേഖനങ്ങൾ സാഹിത്യചരിത്രം ദേശചരിത്രം തുടങ്ങിയ സാഹിത്യവുമായി ബന്ധപ്പെട്ട മിക്ക മേഖലകളിലും അദ്ദേഹത്തിന്റെ കയ്യപ്പ് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ് മിഷണറി മലയാളമാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സംഭാവന എടുത്തു പറയപ്പെടേണ്ടതാണ് മിഷണറി മലയാളം എന്ന ഭാഷാ പഠനശാഖ അദ്ദേഹത്തിന്റെ സംഭാവനയാണ് മിഷണറി ഗന്ധ്യം എന്ന ആദ്യ പദം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്ന ഒരുപക്ഷെ അദ്ദേഹമായിരിക്കണം ഗദ്യസാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് ക്രൈസ്തവ മിഷണറിമാർ നൽകിയിട്ടുള്ള സംഭാവന എടുത്തു പറയേണ്ടതാണ് ഭാഷാ ഗവേഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സമകാലീന്മാരുടെ ഇടയിൽ മുഖവരെ ആവശ്യമില്ലാത്ത ഒരു അമൂല്യ പ്രതിഭയായിരുന്നു ഡോക്ടർ ശാമുൽ ചന്ദനപ്പള്ളി ഉപരിവിപ്ലമായ ശബ്ദ കോലാഹലങ്ങളിലൂടെ നിറപ്പെട്ടലുകളിലും മാത്രം അഭിരമിച്ച് അക്ഷരങ്ങളെ മറ്റുള്ളവരുടെ പ്രചാരവേലയ്ക്കായി മാത്രം നവമാധ്യമങ്ങളിൽ ഉപയോഗിച്ച് ലൈക്കും ഷെയറും കൈയ്യടിയും നേടുന്നവർ അവരിലെ ആന്തരിക വെളിച്ചം കെടുത്തിക്കളയാതെ അന്വേഷിയായ ഡോക്ടർ ഷൌമൽ ചന്ദനെ പോലെയുള്ളവരെ ചന്ദനപ്പള്ളി സാറിനെ പോലെയുള്ളവരെ അവരുടെ ജീവിതത്തിൽ മാതൃകയാക്കിയിരുന്നെങ്കിൽ എത്രയോ നല്ലതെന്ന് പലപ്പോഴും ജീവിതത്തിൽ ഓർത്തുപോകാറുണ്ട് അനേകം പ്രതിപാദരായ വാർത്തെടുത്ത് പ്രചോദിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വല്യ മേന്മയാണ് അദ്ദേഹത്തിന്റെ പാതകൾ തന്നെ സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ചു മുന്നേറുന്ന ഒരു ശിഷ്യസമ്പത്ത് ആ ഗുരുവിന്റെ ശ്രേഷ്ഠത ഇതിലേക്ക് വെളിച്ചം മൂടുന്നു ഇതിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളും കോർഡിനേറ്ററുമായ ബഹുമാനപ്പെട്ട മണ്ണമൂട് സാറ് വെണ്ണിക്കുളം സെന്റ് ബുനാൻസ് കോളിന്റെ പ്രിൻസിപ്പൾ അദ്ദേഹത്തിന്റെ പി എച്ച് ഗി ഗൈഡായിരുന്നു ചന്ദനപ്പള്ളി സാറ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മലയാള ഗദ്യത്തിന്റെ വികാസ പരിണാമം ബൈബിൾ പരിഭാഷകളിലൂടെ എന്ന ശ്രേഷ്ഠ ഗ്രന്ഥം ഇന്ന് അഭിഭന്യ പിതാക്കന്മാരുടെ കൈകളാൽ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നതിലൂടെ കൂടുതൽ ചർച്ചകളും ആഴത്തിലുള്ള പഠനങ്ങളും ബോധ്യങ്ങളും രൂപാന്തരപ്പെടുവാൻ അത് കാരണമാവട്ടെ വരുന്ന തലമുറയ്ക്ക് അതൊരു പ്രകാശ ദീപമാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അതിലുപരിയായി ഈ ഗ്രന്ഥത്തിന്റെ പ്രസിദ്ധീകരണം ഏറ്റെടുത്ത എംബോസി പബ്ലിഗേഷ്യസിന്റെ മികവാർന്ന ദൌത്യത്തെ അഭിനന്ദിക്കുകയും സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന അഭിനന്ദ്യനായ അതിമോത്യോ സിരിമേനിയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദനത്തിന്റെ പൂച്ചട്ടുകൾ അർപ്പിച്ചുകൊണ്ട് മലങ്കര സഭയുടെ അഭിമാനമായ ചന്ദനപ്പള്ളി സാറിന്റെ പാവനവും ദീപ്തവുമായ ഓർമ്മയ്ക്കുകൾ മുമ്പിൽ ശിരസിമങ്ങൾ നമിച്ചുകൊണ്ട് ഇമ്പങ്ങളുടെ പ്രതീസായിൽ ആ എഴുപത്തിരണ്ട് അറിയിപ്പുകാരുടെ കൂട്ടത്തിൽ എഴുപത്തിമൂന്നാമനായി അഭിമന്തിന് ചന്ദനപ്പള്ളി സാറിന്റെ സ്മരണ തലമുറകൾക്ക് മാതൃകയാകട്ടെ നന്ദി നമസ്കാരം ദീപം നമ്മെ അനുഗ്രഹിക്കട്ടെ